ഇന്തോനേഷ്യയിലെ ഹൽമഹേര ദ്വീപുകളിൽ ശക്തമായ ഭൂചരണം ഉണ്ടായതായി റിപ്പോർട്ടുകൾ റിക്ടർ സ്കേലിൽ ആറ് ദശാംശം മൂന്ന് രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഹൽമഹേര ദ്വീപുകൾക്ക് വടക്കായി വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഭൂചലനം ഉണ്ടായതെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു ഭൂമിക്കടയിൽ തൊണ്ണൂറ്റിയൊൻപത് കിലോമീറ്റർ ഉള്ളിലായാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം പ്രാദേശിക സമയം പുലർച്ചെ ഒന്ന് മുപ്പത്തിരണ്ടോടെയാണ് ചലനം അനുഭവപ്പെട്ടത് രണ്ടു ദിവസങ്ങൾക്ക് മുൻപ് ജമ്മുകാശ്മീരിൽ മൂന്ന് ദശാംശം നാല് തീവ്ര നേരിയ ഭൂചണം രേഖപ്പെടുത്തിയിരുന്നു തുർക്കിയിലും സിറിയലുമായി ഫെബ്രുവരി ആറിന് ഉണ്ടായ അതിശക്തമായ ഭൂചലനത്തിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം നാല്പത്തിമൂവായിരത്തി അഞ്ഞൂറ്റിഅൻപത്തി ആറാണെന്ന് തുർക്കിയിലെ ആഭ്യന്തരമന്ത്രി സുലൈമാൻ സോയിലു കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത് തുടർച്ചലനങ്ങളും അവിടെ അനുഭവപ്പെട്ടു ആറ് ലക്ഷം അപ്പാർട്ട്മെന്റുകളും ഒന്നര ലക്ഷം വ്യാപാര കേന്ദ്രങ്ങളും തുർക്കിയിൽ നാമാവശേഷമായി അതേസമയം തുർക്കി ഭൂകമ്പത്തിന്റെ നടുക്ക് മാറും മുൻപ് അഫ്ഗാനിസ്ഥാനിലും താജകിസ്ഥാനിലും ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു റെക്റ്റ്സ്കേലിൽ ആറ് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലമാണ് ഉണ്ടായത് ചൈന അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും ഭൂകമ്പത്തിന്റെ പ്രഭാവം അനുഭവപ്പെട്ടു തുർക്കിയിലും സിറിയയിലും അടുത്തിടെ ഉണ്ടായ ഭൂകമ്പങ്ങൾ വലിയ വിനാശം വിതച്ചതിന് പിന്നാലെയാണ് ഈ ഭൂചരണം രാവിലെ ആറ് ഏഴോടെയാണ് അഫ്ഗാനിസ്ഥാനിൽ ഭൂചരണം ഉണ്ടായത് ഫൈസാബാദിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് ഭൂചരണത്തിന്റെ പ്രഭവ കേന്ദ്രം ചൈനയിൽ താജിക്കിസ്ഥാൻ അതിർത്തി മേഖലയിൽ ഭൂകമ്പം ചൈനയിലെ സിങ് മേഖലയിലും താജിക്കിസ്ഥാനിലുമാണ് ഭൂചരണം അനുഭവപ്പെട്ടത് റെക്ടർ സ്കേലിൽ ഏഴ് ദശാംശം മൂന്ന് തീവ്ര രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടതെന്ന് ചൈനീസ് സ്റ്റേറ്റ് ടെലിവിഷൻ സിസിടിവി റിപ്പോർട്ട് ചെയ്തു ഭൂചലനത്തിൽ ആൾനാശമോ നാശമോ മറ്റ് നാശനഷ്ടങ്ങളോ കുറിച്ചോ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുമില്ല പർവ്വത നഗരമായ മുർഗോബിൽ നിന്ന് ഏകദേശം അറുപത്തിയേഴ് കിലോമീറ്റർ അകലെ അഫ്ഗാനിസ്ഥാന്റെയും സേനയുടെയും അതിർത്തിക്കുള്ളിലുള്ള അർദ്ധ സ്വയംഭരണ പ്രദേശമായ ഗോർനോ ബഡാക്ഷനിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം പ്രാരംഭ ഭൂചരണത്തെ തുടർന്ന് ഇരുപത് മിനിറ്റിനുശേഷം പ്രദേശത്ത് അഞ്ച് തീവ്രതയുള്ള തുടർച്ചരണവും തുടർന്ന് നാല് ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചരണവും അനുഭവപ്പെട്ടു അതേസമയം ഭൂകമ്പങ്ങൾ ഇപ്പോൾ തുടർക്കഥയാവുകയാണ് അടുത്തിടെ ഉണ്ടായ ഭൂകമ്പത്തിൽ തുർക്കിയിലെ ഒന്നര ദശലക്ഷം ആളുകൾ ഭവനരഹിതരാണെന്നും രാജ്യത്തെ അഞ്ചു ലക്ഷം ഭവന യൂണിറ്റുകൾ പുനർനിർമ്മിക്കേണ്ടി വരുമെന്നും യു എൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഉദ്യോഗസ്ഥർ കണക്കാക്കുന്നു ഭൂകമ്പം ബാധിച്ച എഴുപത് ശതമാനം കെട്ടിടങ്ങളും രാജ്യത്തെ സർക്കാർ പരിശോധിച്ചതായി യു എൻ ഡിപിയുടെ തുർക്കി റെസിഡന്റ് പ്രതിനിധി ലൂയിസ സ വിൻടൺ ചൊവ്വാഴ്ച ഒരു ഓൺലൈൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഇതിൽ ഒരു ലക്ഷത്തി പതിനെട്ടായിരം കെട്ടിടങ്ങളിലെ നാല് ലക്ഷത്തി പന്ത്രണ്ടായിരം ഹൌസിംഗ് യൂണിറ്റുകൾ തകർന്നു വീഴുകയോ പൂർണ്ണമായി പൊളിക്കുകയോ വേണം വൃത്തിയാക്കേണ്ട അവശിഷ്ടങ്ങളുടെ അളവ് വളരെ വലുതാണെന്നും അപകടകരമായ മാലിന്യങ്ങളുടെ ഭീഷണി കുറയ്ക്കാൻ യു ശ്രമിക്കുന്നുണ്ടെന്നും സിൻഹുവ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി